ആ സിദ്ദീഖ് തങ്ങളെ മയ്യത്ത് കൊണ്ടുപോയി റൗളക്ക് മുമ്പിൽ വെച്ചപ്പോൾ പറഞ്ഞു അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്. മനോഹരമായിട്ട് മയ്യത്താണ് കയറ്റി, ഇങ്ങോട്ട് കയറ്റാൻ പറഞ്ഞു കയറ്റി. അതേ പാരമ്പര്യം ഖുലഫാഉർ റാഷിദീങ്ങളെ രണ്ടാമന്റെ പാരമ്പര്യം, ഒന്നാമന്റെ പാരമ്പര്യം നിങ്ങൾ നോക്കണം. സിദ്ദീഖുലക്കബ്ർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യം ഷെയ്ഖുന പറഞ്ഞു, ഞാൻ സമത്തക്ക് വേണ്ടിയാ പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 70-ാം വാർഷികത്തിന്റെ ഈ വേദിയിൽ വെച്ച് ഷെയ്ഖുന ഇവിടെ വെച്ച് ഈ മണൽത്തരികളെ പുളകം കൊള്ളിച്ച് പറഞ്ഞു, പടച്ചവനെ ചെറുപ്പം മുതൽ ഈ സംഘടനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതാണ്, അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ. അങ്ങനെ ഒരു പ്രാർത്ഥന ഷെയ്ഖുനാന്റെ ജീവിതത്തിൽ ഒരു പ്രസംഗത്തിലും നമ്മൾ കേട്ടിട്ടില്ല. വിദ്യത്തിനെതിരെ ആഞ്ഞടിച്ച പ്രസംഗത്തിന്റെ അന്ത്യത്തിൽ പറഞ്ഞു, റബ്ബേ ഈ സംഘടനക്ക് വേണ്ടി ചെറുപ്പം മുതൽ ഖിദ്മത്ത് ചെയ്തതാണ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതൊരുടുക്കത്തെ വിട മാങ്ങല. ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഹലാ അൽ ബല്ലഗ്തു എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ദീൻ സമർപ്പണം ചെയ്തുകൊണ്ട് തിരിച്ചു പോയതുപോലെ, വിടവാങ്ങൽ പ്രസംഗം ചെയ്ത പോലെ അദ്ദേഹം പറഞ്ഞു, ഞാനിത് സത്യത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അർപ്പണബോധത്തോടെ പറഞ്ഞു, പിന്നെ ആശുപത്രിയിലായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ആ മഹാൻ മരിക്കുമ്പോൾ പറഞ്ഞു, എന്റെ മയ്യത്ത് വരക്കലത്തങ്ങൾ സ്വീകരിക്കും, സ്വീകരിച്ചില്ലെങ്കിലേ വേറെ നോക്കണ്ടു, ഞാൻ വരക്കലത്തങ്ങളെ ആ തൊരീക്കാണ് ഇവിടെ വളർത്തിയിട്ടുള്ളത്, എന്റെ ഉപ്പാപ്പ അവിടെ കിടക്കുന്നുണ്ട്. വരക്കൽ മക്കാമിലേക്ക് ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ അദ്ദേഹത്തെ കൈ പിടിച്ച് മാടി വിളിച്ചില്ലേ, അവിടെയല്ലേ മരണപ്പെട്ട് കിടക്കുന്നത്. ബുദ്ധിയും വിവേകവും ഉള്ള മനുഷ്യന്റെ മക്കൾക്ക് വേറെന്താ തെളിവ്? ഇതിന്റെ ജനറൽ സെക്രട്ടറി AASFന്റെ പിറവിക്ക് നമുക്ക് ഊർജം പകർന്ന മഹാൻ, ഈ സംഘടനക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ച് നമുക്ക് ആവേശം പകർന്നുന്ന മഹാൻ, അദ്ദേഹം അതാ വരവ് മനോഹരമായി അവിടെ കടന്നിറങ്ങുന്നതിൽ അപ്പുറെന്താ? ആര് പറഞ്ഞാലും നമ്മൾ മാറൂല മനസ്സെന്ന്. നമ്മുടെ മനസ്സിൽ നിന്ന് ഷെയ്ഖുനായുള്ള വിശ്വാസം മാറ്റാൻ കഴിയില്ല. തളിപ്പറമ്പിലെ പെരുവണയിൽ മദ്രസയിലെ സിലബസ് മാറ്റിയപ്പോൾ കേസ് ഏറ്റെടുക്കാൻ കഴിയാതെ പോയ വക്കീലിന്റെ ബെഡ്റൂമിലേക്ക് അർദ്ധരാത്രി സ്വപ്നത്തിൽ വന്നുകൊണ്ട് കൃഷ്ണൻ നായർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിച്ച സംഭവം പെരുവണയിലെ കുട്ടികളോട് ചോദിച്ചു നോക്കോ, അടുത്ത കുട്ടികൾ പറഞ്ഞു തരുമല്ലോ, PPS മുല്ലക്കോയത്തങ്ങൾ അതിന് സാക്ഷിയല്ലേ, നമ്മൾ പത്രത്തിൽ എഴുതിയില്ലേ. ദീർഘിപ്പിക്കാതിരിക്കാനാണ് ഞാൻ പറയാതിരിക്കുന്നത്, നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഒരു അമുസ്ലിം വക്കീലിന് പോലും സമത്തയുടെ കേസ് ഏറ്റെടുക്കണം എന്ന് ഷെയ്ഖുന ബോധനം നൽകുന്നു, അദ്ദേഹം ദിവ്യബോധനം നൽകുന്നു. ഞാൻ ഉറച്ചു പറയുന്നു, വരക്കല മക്കാമിൽ കിടന്നുകൊണ്ട് സമത്തയുടെ ബാനി ഹദറത്തിന്റെ കാൽപ്പാട് തൊട്ടുകിടന്നുകൊണ്ട് ഷെയ്ഖുന ശംസുലമ ആത്മീയമായി നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഒരു സമ്മേളനത്തിന്റെ ഓലപ്പന്തൽ പറന്നാലൊന്നും ഈ സമൂഹത്തെ പിടിച്ചുകെട്ടാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ആർജവത്തോടെ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ജീർണതയ്ക്കെതിരെ ജിഹാദ് നയിച്ചിട്ടുണ്ട്, കേരളത്തിലെ വിദ്വത്തുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്, ജീർണതയ്ക്കെതിരെ ജിഹാദ്. ഇവിടെ തീവ്രവാദ പ്രസ്ഥാനം മെഴുകുതിരി വെട്ടത്തിൽ കൊച്ചുകുട്ടികളെ വളർത്തി ഈ സമൂഹത്തിൽ അപകടകാരികൾ സൃഷ്ടിച്ചുകൊണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കി, ഉമ്മാക്ക് മയ്യത്ത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥാവിശേഷം സൃഷ്ടിക്കാൻ ആളുകൾ ശ്രമിച്ചപ്പോൾ അത് തെറ്റാണെന്ന് നട്ടല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം തുറന്നു പറഞ്ഞ സംഘടന ഈ മഹത്തായ പ്രസ്ഥാനമാണ്. അത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ യോഗങ്ങൾ കയ്യേറാനോ, പാണക്കാട് സയ്യിദ് കുടുംബം പങ്കെടുക്കുന്ന യോഗത്തിൽ അപസ്വരമുണ്ടാക്കാനോ, കേരളത്തിൽ എന്ത് തണ്ടും തടിയുമുള്ളവൻ ശ്രമിച്ചാലും ശരി അതൊക്കെ പിടിച്ചുകെട്ടാൻ മാത്രം ഈ സമൂഹം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ആർജവത്തോടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മൾ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കില്ല. ആ പൂതിയൊക്കെ ശരിക്കും അവരെ മനസ്സിലിരുന്നു കൊള്ളട്ടെ. സത്യത്തിൽ ആ ഒരൊറ്റ പ്രവർത്തനം അവരുടെ ഗ്രാഫ് നേരെ കുത്തനെ താഴ്ത്തിയിരിക്കുന്നു. ചെറുശ്ശേരി ഉസ്താദ് യോഗം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ഒറ്റ കാരണം കൊണ്ട് തന്നെ അവിടെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒരു തർക്കവുമില്ല. ജനസമൂഹത്തിന്റെ മനസ്സിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടും. ഈ സയ്യിദ് കുടുംബത്തോട് അപമര്യാദ കയ്യേറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനൊന്നും നമ്മളുടെ ധൈര്യം അവർക്കില്ല, ആയിട്ടുമില്ല. പക്ഷേ പാണക്കാട് തങ്ങന്മാർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു അപസ്വരം പോലും ഉണ്ടായ ചരിത്രം കേരളത്തിലില്ല. അത്തരം അവസരം സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അവരെയൊക്കെ ഈ സമൂഹത്തിന്റെ ഈ കാണുന്ന സാഗരം പോലെ തടിച്ചുകൂടിയ ചുണക്കുട്ടികൾ, മഴ പെയ്താലും കാറ്റും കോളും വന്നാലും എന്ത് വന്നാലും അഗ്നിക്ക് പോലും കരിച്ചു കളയാൻ കഴിയാത്ത ആദർശ പ്രതിബദ്ധതയുള്ള ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സമത്തയുടെ കുട്ടികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപനം. അതിന്റെ പ്രഖ്യാപന സമർപ്പണ സമ്മേളനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മനസ്സിലാക്കണം, ഈ രീതിയിൽ തീവ്ര ഭീകര പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ നടന്നാലോ എന്തായിരിക്കും അതിന്റെ പരിണിതഫലം? ഈ സമൂഹത്തിൽ ഇന്ന് മുസ്ലിം സമൂഹം സമത്തയുടെ ബാനറിൽ ഉണ്ടാക്കി വെച്ച സൽപ്പേരം മുഴുവൻ നശിക്കും, നമ്മുടെ മദ്രസകൾ മുഴുവൻ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥ വരും. ആ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുഖച്ഛായ കറുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ആദർശ ശുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. മദ്യപാനവും വ്യഭിചാരവും തിന്മകളും ഒക്കെ ഇവിടെ എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. അവസാനമായി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയുവാനുള്ളത്, നമ്മൾ ആദർശപരമായി സത്യസന്ധമായ ഒരു പാതയിലാണ് നിൽക്കുന്നത്. നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഇവിടെ വെച്ച് വിടവാങ്ങിയ മാൻ മുസ്ലിയാർ പോലും വലിയൊരു ജനാവലിയ സാക്ഷി നിർത്തിക്കൊണ്ട് വിടവാങ്ങി. സെയ്ദ് ഉമർ അലി ശാബ്ദങ്ങൾ അതുപോലെ പലരും. ഇപ്പൊ ചിലര് പറയുന്നു ചെമ്പരിക്കക്കാതിയുടെ മരണം എങ്ങനെയാ, എന്താ തർക്കം? അദ്ദേഹം മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവനാണ്. അൽ മഖ്തൂലു ദുൽമൻ ഫഹുവ ശഹീദുൻ ഇൻദല്ലാ,
അല്ലാഹുവിങ്കൽ ഷഹീദാണ്. അല്ലാഹു ആ മഹാൻ ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാവട്ടെ. ഇസ്ലാമിൽ ഷഹീദുമാരുണ്ടായിട്ടുണ്ട്, ഇവർ പഠിച്ചിട്ടില്ലേ? ഖുലഫാഉ റാഷിദീങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞാൽ, ഉമർ ഫാറൂഖ് തങ്ങൾ എങ്ങനെയാ മരിച്ചത്? അക്രമിയുടെ കുത്തേറ്റ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ എങ്ങനെയാ മരിച്ചത്? അലി റളിയല്ലാഹു തആലഹു എങ്ങനെയാ മരിച്ചത്? അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ പോലും വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രബോധകരെ വേണമെന്ന് പറഞ്ഞപ്പോ ഫുദൈൽ ഗോത്രത്തിന്റെ ഉപഗോത്രത്തിന് 6 പേരെ കൊടുത്തില്ലേ പ്രവാചകർ? മർസദ് ബിൻ അബീ മർസദിനെ പോലെ, ഖാലിദ് ബിൻ ബുഖൈറിനെ പോലെ, ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രഗൽഭനായിരുന്ന ആസിം ഇബ്നു സാബിത്തിനെ പോലെ, ഹുവൈബ റളിയല്ലാഹു തആലഹുവിനെ പോലെ, അവരെ റസൂലുള്ളാഹിനെ പോലും വഞ്ചിച്ചുകൊണ്ട് വഴിയിൽ വെച്ച് കൊന്നില്ലേ? ചതിയിൽ ആലിമീങ്ങളെയും സ്വഹാബത്തിനെയും വരെ കൊന്ന ചരിത്രമുണ്ടെങ്കിൽ ചതിച്ചു കൊല്ലാൻ ആർക്കും കഴിയും? വെട്ടത്ത് ചെയ്യാൻ കഴിയാത്തത് ഇരുട്ടത്ത് ചെയ്യുന്നവരുണ്ട്, ചതി ചെയ്യുന്ന ആളുകളുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിനും ഉത്തരവാദപ്പെട്ട ബോഡിക്കുമാണ്. ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, CBIക്ക് കൈമാറുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം നിർത്തിവെച്ച അതിന്റെ സമരമുഖം തിരിച്ചു പിടിച്ചാൽ ഈ ഗവൺമെന്റിന് അലംഭാവ നയം മാറ്റി തിരുത്തേണ്ടി വരുമെന്ന് ഞങ്ങൾ താക്കീത് നൽകുകയാണ്. ഞങ്ങൾ ആർജവത്തോടെ പറയുന്നു, കേരളത്തിലൊരു പണ്ഡിതന്റെ മരണം ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കണം. ജനങ്ങളെ വഞ്ചിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത കാലത്ത് വരുന്ന തീവ്രമായ സമരത്തിന്റെ മുമ്പിൽ, സമാധാന സമരത്തിന്റെ മുമ്പിൽ ജനകീയ ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വരുമെന്ന് അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും സമ്മേളനം നിർത്തിവെച്ചുവെന്ന് പോലും പ്രചരിപ്പിച്ചിട്ട് ഇത്ര മനോഹരമായി ഇത് വിജയിപ്പിക്കുവാൻ ഇന്ന് ഇവിടെ തടിച്ചുകൂടി ദിവസം മുഴുവൻ ഇതിനുവേണ്ടി വിനിയോഗിച്ച, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നമ്മുടെ ആദർശത്തിന്റെ സത്യസന്ധമായ പാതയിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് പടച്ചറബ് ഈ ലോകത്തും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ സഹായിച്ചവർ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കായ പ്രവാചകന്മാരിലൂടെ ലോകത്തിന് നൽകിയ വെളിച്ചമാണ്. അതാടു കാലഘട്ടത്തിൽ മാനവ സമൂഹത്തിന് ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 100 ഏടുകളും 4 കിതാബുകളും നൽകി. ആ 4 കിതാബുകളിൽ അതിപ്രധാനപ്പെട്ട വേദഗ്രന്ഥമാണ് മഹാനായ സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ. ചരിത്രത്തിൻ്റെ നാൽവഴികളിൽ പ്രവാചകന്മാർ ധാർമ്മിക വിപ്ലവത്തിൻ്റെ പടഹധ്വനിക മുടക്കിക്കൊണ്ട് കടന്നുപോയി. ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം നടന്നിട്ടുണ്ട്. ഹക്കും ബാത്തിലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചരിത്രമാണ് മാനവ സമൂഹത്തിൻ്റെ ചരിത്രം. അതിൽ ഒരു ചെറിയ ന്യൂനപക്ഷം എപ്പോഴും ഹക്കിൻ്റെ ഭാഗത്ത് നിലകൊണ്ട് ബാത്തിൽ അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ ധവളമായ അതിൻ്റെ പുറമോടിയിലും ഭംഗിയിലും വളരെ വിപുലമായിരുന്നു. പക്ഷേ അതിൻ്റെ അവസാനം ധാരാളം പരാജയമാണ് ബാത്തിൽ ഏറ്റുവാങ്ങിയത്. ലോകത്ത് ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും തമ്മിലുള്ള ചരിത്രം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഒരിക്കലും ബാത്തിലിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദ് ഇങ്ങനെ ഒരു ഭാഗം പറയുന്നു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا دون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. സൂറ റഅദിൽ 17-ാമത്തെ വാചകമാണ്. വളരെ ഗൗരവമായി നാം ഓരോരുത്തരും ചിന്തിക്കണം. ഹക്കിലെയും ബാത്തിലിനെയും വിശുദ്ധ ഖുർആൻ അതിമനോഹരമായി അവതരിപ്പിക്കുകയാണ്. മഴ പെയ്യുന്നത്, കാലവർഷത്തിൽ മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? താഴ്വാരങ്ങൾ ഇറഞ്ഞങ്ങനെ ഒഴുകും. താഴ്വാരങ്ങൾ ഒഴുകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വലിയ നുരകളും പടകളും ഇങ്ങനെ അടുമൊഴുകും. നുരയും പടയെയും സത്യത്തിൽ ആ നുരയുടെ വർണ്ണരാജി, നീർക്കുമിളകളുടെ വർണ്ണരാജികൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നുരയും പടയും കടന്നു പോവുക. പ്രത്യക്ഷത്തിൽ അത് മനോഹരമായി തോന്നും.
സത്യത്തെയും അസത്യത്തെയും അള്ളാഹു ഇവിടെ മനോഹരമായി വർണ്ണിച്ചു കാണിക്കുകയാണ്. നാം ചിന്തിക്കണം, എല്ലാവരും ആലോചിക്കണം. ബാത്തിൽ അതിന്റെ പ്രകടനപരതയിൽ അത് മനോഹരമായിരിക്കും. ദീർഘമിളകൾ നിമിഷം കൊണ്ട് വറ്റിപ്പോകും, വറ്റിത്തീരും. ചിന്തിക്കണം, അംഗമാലുള്ളവനായിരുന്നു.